ജെകെആർ അക്കാദമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം എൽ ഡി ടൈപ്പിസ്റ്റ്, ക്ലർക്ക് ടൈപ്പിസ്റ്റ്, ടൈപ്പിസ്റ്റ് ക്രെഡിറ്റ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, സ്റ്റെനോഗ്രാഫർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, ഓഫീസ് അസിസ്റ്റന്റ് തുടങ്ങിയ ടസ്റ്റുകളിലേക്ക് എല്ലാം നടക്കുന്ന പരീക്ഷകളുടെ ഏറ്റവും പുതിയ സിലബസ് അനുസരിച്ച് തയ്യാറാക്കിയിട്ടുള്ള ക്രാഷ് ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ക്ലാസ് പോലും മിസ്സാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിന്ന് ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് ടൈപ്പിസ്റ്റ് മെയിൻ എക്സാം സ്പെഷ്യൽ ക്രാഷ് ക്ലാസ്സിൽ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് മലയാളമാണ്. മലയാളത്തിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആയിട്ടാണ് ക്ലാസ് തയ്യാറാക്കിയിട്ടുള്ളത്. അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് പി എസ് സിയുടെ മുൻ വർഷങ്ങളിൽ ആവർത്തിച്ച് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്? അതായത് താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻ്റെ അകത്ത് ശരിയായ പദം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ നീരാഞ്ജനം, ഓപ്ഷൻ ബി നീരാഞ്ജനം, ഓപ്ഷൻ സി നീരാജനം, ഓപ്ഷൻ ഡി നീലാഞ്ജനം. താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻ്റെ അകത്ത് ശരിയായ പദം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ശരിയായ പദം? ഓപ്ഷൻ ഡി ആണ് ആൻസർ, നീലാഞ്ജനം. അടുത്ത ക്വസ്റ്റ്യൻ, ധനത്തിൽ എന്ന പദം പിരിച്ചെഴുതിയാൽ, ധനത്തിൽ എന്ന പദം പിരിച്ചെഴുതിയാൽ, ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ധനം അധികം ഇല്ല്, ഓപ്ഷൻ ബി ധനത്ത് അധികം ഇല്ല്, ഓപ്ഷൻ സി ധനം അധികം തില്ല്, ഓപ്ഷൻ ഡി ധന അധികം തില്ല്. ധനത്തിൽ എന്ന പദം പിരിച്ചെഴുതിയാൽ ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് ആൻസർ, ധനം അധികം ഇല്ല്. അടുത്ത ക്വസ്റ്റ്യൻ, എല്ലാവരും സത്യം പറയണം അടിവരയിട്ട ക്രിയാപദം ഏത് പ്രകാരത്തിൽ പെടുന്നു? എല്ലാവരും സത്യം പറയണം അടിവരയിട്ട ക്രിയാപദം ഏത് പ്രകാരത്തിൽ പെടുന്നു? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ നിർദ്ദേശം, ഓപ്ഷൻ ബി നിയോജകം, ഓപ്ഷൻ സി അനുജ്ഞായകം, ഓപ്ഷൻ ഡി വിധായകം. എല്ലാവരും സത്യം പറയണം അടിവരയിട്ട ക്രിയാപദം ഏത് പ്രകാരത്തിൽ പെടുന്നു? ഓപ്ഷൻ ഡി ആണ് ആൻസർ, വിധായകം. ആരോഷൻ, ഭൂഷണം എന്ന പദത്തിന്റെ വിപരീത പദം കണ്ടെത്തുക. ഭൂഷണം എന്ന പദത്തിന്റെ വിപരീത പദം കണ്ടെത്തുക. ഓപ്ഷൻ എ അഭൂഷണം, ഓപ്ഷൻ ബി ദൂഷണം, ഓപ്ഷൻ സി വിഭൂഷണം, ഓപ്ഷൻ ഡി അനുഭൂഷണം. ഭൂഷണം എന്ന പദത്തിന്റെ വിപരീത പദം കണ്ടെത്തുക. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് ആൻസർ, ദൂഷണം. അടുത്ത ക്വസ്റ്റ്യൻ, കുട്ടികളിൽ വായനാശീലം വളർത്താൻ മുതിർന്നവർ ശ്രദ്ധിക്കണം. ഈ വരിയിലെ തെറ്റായ പദം കണ്ടെത്തുക. കുട്ടികളിൽ വായനാശീലം വളർത്താൻ മുതിർന്നവർ ശ്രദ്ധിക്കണം. ഈ വരിയിലെ തെറ്റായ പദം കണ്ടെത്തുക. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ കുട്ടികളില്, ഓപ്ഷൻ ബി വായനാശീലം, ഓപ്ഷൻ സി വളർത്താൻ, ഓപ്ഷൻ ഡി മുതിർന്നവർ ശ്രദ്ധിക്കണം. കുട്ടികളിൽ വായനാശീലം വളർത്താൻ മുതിർന്നവർ ശ്രദ്ധിക്കണം. ഈ വരിയിലെ തെറ്റായ പദം കണ്ടെത്തുക. ഏതാണ് തെറ്റായ പദം? ഓപ്ഷൻ ബി ആണ് ആൻസർ, വായനാശീലം. അർദ്ദോഷിൻ, വി കെ എൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ, വി കെ എൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ വടക്കേടത്ത് നാരായണൻ നായർ, ഓപ്ഷൻ ബി വടക്കേ കൂട്ടാല നാരായണൻ നായർ, ഓപ്ഷൻ സി വടക്കേ കുട്ടാല നാരായണൻ കുട്ടി നായർ, ഓപ്ഷൻ ഡി വടക്കേ കുട്ടല നാരായണ പിള്ള. വി കെ എൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ. ഓപ്ഷൻ സി ആണ് ആൻസർ, വടക്കേ കുട്ടാല നാരായണൻ കുട്ടി നായർ. ഓപ്ഷൻ സി ആണ് ആൻസർ. അറോഷൻ, നജീബ് ഏത് കൃതിയിലെ കഥാപാത്രമാണ്? നജീബ് ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ബാല്യകാല സഖി, ഓപ്ഷൻ ബി ദൈവത്തിന്റെ കണ്ണ്, ഓപ്ഷൻ സി കുറേശിക്കൂട്ടം, ഓപ്ഷൻ ഡി ആടുജീവിതം. നജീബ് ഏത് കൃതിയിലെ പ്രധാന കഥാപാത്രമാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ആടുജീവിതം. അടുത്ത ക്വസ്റ്റ്യൻ, അധികാരം കൊയ്യണമാദ്യം
നാം അതിനു മേലാകട്ടെ പൊന്നാര്യൻ എന്ന വിപ്ലവ വാഹ്വാനം നൽകിയ കവിയാണ്. ഓപ്ഷനിൽ തന്നിരിക്കുന്ന ഓപ്ഷൻ നോക്കാം. ഓപ്ഷനിന്റെ അകത്ത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഇടശ്ശേരി ഗോവിന്ദൻ നായർ, ഓപ്ഷൻ ബി വയലാർ രാമവർമ്മ, ഓപ്ഷൻ സി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, ഓപ്ഷൻ ഡി കുമാരനാശാൻ. അധികാരം കൊയ്യണമാദ്യം നാം അതിനു മേലാകട്ടെ പൊന്നാര്യൻ എന്ന വിപ്ലവ വാഹ്വാനം നൽകിയ കവിയാണ് ആരാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ, ഇടശ്ശേരി ഗോവിന്ദൻ നായർ. അടുത്ത ക്വസ്റ്റ്യൻ, 2012 വയലാർ അവാർഡിന് അർഹമായ അന്തിമ ഹാകാലം എന്ന കൃതിയുടെ കർത്താവാര്. 2012 വയലാർ അവാർഡിന് അർഹമായ അന്തിമഹാകാലം എന്ന കൃതിയുടെ കർത്താവാര് ആരാണ്? ഓപ്ഷൻ ഓപ്ഷൻ എ പ്രഭാവർമ്മ, ഓപ്ഷൻ ബി യൂസഫ് അലി കച്ചേരി, ഓപ്ഷൻ സി അക്കിത്തം അച്യുതൻ നമ്പൂതിരി, ഓപ്ഷൻ ഡി ആറ്റൂർ രവിവർമ്മ. 2012 വയലാർ അവാർഡിന് അർഹമായ അന്തിമഹാകാലം എന്ന കൃതിയുടെ കർത്താവാര് ഓപ്ഷൻ സി ആണ് ആൻസർ, അക്കിത്തം അച്യുതൻ നമ്പൂതിരി. സ്ലീപ്പിംഗ് പാർട്ണർ എന്നതിന്റെ യഥാർത്ഥ മലയാള വിവർത്തനം കൂട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുക. സ്ലീപ്പിംഗ് പാർട്ണർ എന്നതിന്റെ യഥാർത്ഥ മലയാള വിവർത്തനം കൂട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഉറങ്ങുന്ന പങ്കാളി, ഓപ്ഷൻ ബി ഉറങ്ങുന്ന കൂട്ടുകാരൻ, ഓപ്ഷൻ സി ഉറങ്ങുന്ന വ്യാപാര പങ്കാളി, ഓപ്ഷൻ ഡി കാര്യനടത്തിപ്പിൽ യാതൊരു പങ്കുമില്ലാത്ത വ്യാപാര പങ്കാളി. സ്ലീപ്പിംഗ് പാർട്ണർ എന്നതിന്റെ യഥാർത്ഥ മലയാള വിവർത്തനം കൂട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ആണ് ആൻസർ, കാര്യനടത്തിപ്പില് യാതൊരു പങ്കുമില്ലാത്ത വ്യാപാര പങ്കാളി. താഴെ പറയുന്നവയിൽ നിന്നും ഗുണനാമത്തിന് ഉദാഹരണം കണ്ടെത്തുക. താഴെ പറയുന്നവയിൽ നിന്നും ഗുണനാമത്തിന് ഉദാഹരണം കണ്ടെത്തുക. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ കളി, ഓപ്ഷൻ ബി അഴക്, ഓപ്ഷൻ സി പഠിപ്പ്, ഓപ്ഷൻ ഡി ഉറക്കം. താഴെ പറയുന്നവയിൽ നിന്നും ഗുണനാമത്തിന് ഉദാഹരണം കണ്ടെത്തുക. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ, അഴക്. പ്രതിനിധിയായിരിക്കുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം ഏത്? പ്രതിനിധി ആയിരിക്കുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം ഏത്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ പ്രതിനിധീകരിക്കുക, ഓപ്ഷൻ ബി പ്രതിനിധാനം ചെയ്യുക, ഓപ്ഷൻ സി പ്രതിനിധിവൽക്കരിക്കുക, ഓപ്ഷൻ ഡി പ്രതിനിധാനീകരിക്കുക. പ്രതിനിധി ആയിരിക്കുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, പ്രതിനിധാനം ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, ആഗമസന്ധിക്ക് ഉദാഹരണം ഏത്? ആഗമസന്ധിക്ക് ഉദാഹരണം ഏത്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ നെന്മണി, ഓപ്ഷൻ ബി പടച്ചട്ട, ഓപ്ഷൻ സി വിശപ്പുണ്ട്, ഓപ്ഷൻ ഡി തിരുവാതിര. ആഗമസന്ധിക്ക് ഉദാഹരണം ഏത്? ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് ആൻസർ, തിരുവാതിര. അടുത്ത ക്വസ്റ്റ്യൻ, അരയന്ന പ്രൗഢൻ എന്ന പദത്തിന്റെ ശരിയായ വിഗ്രഹ രൂപം എഴുതുക. അരയന്ന പ്രൗഢൻ എന്ന പദത്തിന്റെ ശരിയായ വിഗ്രഹ രൂപം എഴുതുക. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ അരയന്നത്തിന്റെ പ്രൗഢൻ, ഓപ്ഷൻ ബി അരയന്നമാകുന്ന പ്രൗഢൻ, ഓപ്ഷൻ സി പ്രൗഢനായ അരയന്നം, ഓപ്ഷൻ ഡി അരയന്നത്തിന്റെ പ്രൗഢി. അരയന്ന പ്രൗഢൻ എന്ന പദത്തിന്റെ ശരിയായ വിഗ്രഹ രൂപം എഴുതുക. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് ആൻസർ, പ്രൗഢനായ അരയന്നം. അറുപത്തി, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആകാശം എന്ന അർത്ഥം വരാത്ത പദം ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആകാശം എന്ന അർത്ഥം വരാത്ത പദം ഏത്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ നബസ്, ഓപ്ഷൻ ബി വ്യോമം, ഓപ്ഷൻ സി വിണ്ടലം, ഓപ്ഷൻ ഡി വിശുദ. താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ്റെ അകത്ത് ഈ ആകാശം എന്ന അർത്ഥം വരാത്ത പദം ഏതാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് ആൻസർ, വിശുദ. അടുത്ത ക്വസ്റ്റ്യൻ, ആദിവാസികളുടെ ജീവിതം പ്രമേയമാക്കി രചിച്ച നോവലാണ് കൊച്ചരേത്തി. ഇതിന്റെ കർത്താവ് ആര്? ആദിവാസികളുടെ ജീവിതം
പ്രമേയമാക്കി രചിച്ച നോവലാണ് കൊച്ചരേത്തി. ഇതിന്റെ കർത്താവ് ആര്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ നാരായൺ, ഓപ്ഷൻ ബി പി വത്സല, ഓപ്ഷൻ സി ആനന്ദ്, ഓപ്ഷൻ ഡി ഒ വി വിജയൻ. ആദിവാസികളുടെ ജീവിതം പ്രമേയമാക്കി രചിച്ച നോവലാണ് കൊച്ചരേത്തി. ഇതിന്റെ കർത്താവ് ആര്? ഓപ്ഷൻ എ ആണ് ആൻസർ, നാരായൺ. അടുത്ത ക്വസ്റ്റ്യൻ, സുഗതകുമാരിയുടെ ഏത് കൃതിക്കാണ് സരസ്വതി സമ്മാനം ലഭിച്ചത്? സുഗതകുമാരിയുടെ ഏത് കൃതിക്കാണ് സരസ്വതി സമ്മാനം ലഭിച്ചത്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ അമ്പലമണി, ഓപ്ഷൻ ബി മണലെഴുത്ത്, ഓപ്ഷൻ സി പാതിരാപ്പൂക്കൾ, ഓപ്ഷൻ ഡി രാധ എവിടെ. സുഗതകുമാരിയുടെ ഏത് കൃതിക്കാണ് സരസ്വതി സമ്മാനം ലഭിച്ചത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, മണലെഴുത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, തിക്കൊടിയൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നതാര്? തിക്കൊടിയൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നതാര്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ പി സി കുട്ടികൃഷ്ണൻ, ഓപ്ഷൻ ബി ജോർജ് വർഗീസ്, ഓപ്ഷൻ സി പി കുഞ്ഞനന്ദൻ നായർ, ഓപ്ഷൻ ഡി പി സച്ചിദാനന്ദൻ. തിക്കൊടിയൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നതാര്? ഓപ്ഷൻ സി ആണ് ആൻസർ, പി കുഞ്ഞനന്ദൻ നായർ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു പ്രശസ്ത നോവലിലെ പ്രധാന കഥാപാത്രമാണ് രഘു. ഈ കഥാപാത്രത്തിന്റെ സൃഷ്ടാവ് ആര്? ഒരു പ്രശസ്ത നോവലിലെ പ്രധാന കഥാപാത്രമാണ് രഘു. ഈ കഥാപാത്രത്തിന്റെ സൃഷ്ടാവ് ആര്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ കേശവദേവ്, ഓപ്ഷൻ ബി ടി പത്മനാഭൻ, ഓപ്ഷൻ സി എം മുകുന്ദൻ, ഓപ്ഷൻ ഡി മലയാറ്റൂർ രാമകൃഷ്ണൻ. ഒരു പ്രശസ്ത നോവലിലെ പ്രധാന കഥാപാത്രമാണ് രഘു. ഈ കഥാപാത്രത്തിന്റെ സൃഷ്ടാവ് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, മലയാറ്റൂർ രാമകൃഷ്ണൻ. അടുത്ത ക്വസ്റ്റ്യൻ, കരയുന്ന കുഞ്ഞിനെ പാലുള്ളു, ഇതിന് സമാനമായ ഇംഗ്ലീഷ് വാക്യം. കരയുന്ന കുഞ്ഞിനെ പാലുള്ളു, ഇതിന് സമാനമായ ഇംഗ്ലീഷ് വാക്യം. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ചൈൽഡ് ക്രൈ ഒൺലി ഗെറ്റ് ദ മിൽക്ക്, ഓപ്ഷൻ ബി എ ചൈൽഡ് ദാറ്റ് ക്രൈസ് വിൽ ഗെറ്റ് ദ മിൽക്ക്, ഓപ്ഷൻ സി എ ചൈൽഡ് ക്രൈസ് ഒൺലി ഗെറ്റ് ദ മിൽക്ക്, ഓപ്ഷൻ ഡി എ ചൈൽഡ് ദാറ്റ് ക്രൈസ് ദ മിൽക്ക് വിൽ ഗെറ്റ്. കരയുന്ന കുഞ്ഞിനെ പാലുള്ളു, ഇതിന് സമാനമായ ഇംഗ്ലീഷ് വാക്യം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, എ ചൈൽഡ് ദാറ്റ് ക്രൈസ് വിൽ ഗെറ്റ് ദ മിൽക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, തെറ്റായ വാക്യം ഏത്? അവൻ നിന്നെ ആശ്രയിച്ചത് വേറെ ഗത്യന്തരമില്ലാഞ്ഞിട്ടാണ്. ഓപ്ഷൻ ബി അവൻ നിന്നെ ആശ്രയിച്ചത് വേറെ ഗതിയില്ലാഞ്ഞിട്ടാണ്. ഓപ്ഷൻ സി അവൻ നിന്നെ ആശ്രയിച്ചത് ഗത്യന്തരമില്ലാഞ്ഞിട്ടാണ്. ഓപ്ഷൻ ഡി അവൻ നിന്നെ ആശ്രയിച്ചത് മറ്റൊരു ഗതിയില്ലാഞ്ഞിട്ടാണ്. തെറ്റായ വാക്യം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ താഴെ പറയുന്ന ഓപ്ഷനകത്ത് തെറ്റായ വാക്യം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് തെറ്റായ വാക്യം? ഓപ്ഷൻ എ ആണ് ആൻസർ, അവൻ നിന്നെ ആശ്രയിച്ചത് വേറെ ഗത്യന്തരമില്ലാഞ്ഞിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ വാക്കേത്? താഴെ തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് ശരിയായ വാക്കേതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ സ്വൈര്യം, ഓപ്ഷൻ ബി സമ്രാട്ട്, ഓപ്ഷൻ സി സൃഷ്ടാവ്, ഓപ്ഷൻ ഡി സന്തുഷ്ടം. ശരിയായ വാക്കേത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, സമ്രാട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, താമരയുടെ പര്യായമല്ലാത്തത് ഏത്? താമരയുടെ പര്യായമല്ലാത്തത് ഏത്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ കമലം, ഓപ്ഷൻ ബി രാജീവം, ഓപ്ഷൻ സി വാരിദം, ഓപ്ഷൻ ഡി സാരസം. താമരയുടെ പര്യായമല്ലാത്തത് ഏത്? ഓപ്ഷൻ സി ആണ് ആൻസർ, വാരിദം. അടുത്ത ക്വസ്റ്റ്യൻ, കണ്ണീരും കിനാവും എന്ന കൃതിയുടെ കർത്താവ് ആര്? കണ്ണീരും കിനാവും എന്ന കൃതിയുടെ കർത്താവ് ആര്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ എസ് കെ പൊറ്റക്കാട്, ഓപ്ഷൻ ബി എം ടി വാസുദേവൻ നായർ, ഓപ്ഷൻ സി വി ടി ഭട്ടതിരിപ്പാട്, ഓപ്ഷൻ ഡി എം ആർ ഭട്ടതിരിപ്പാട്. കണ്ണീരും കിനാവും എന്ന കൃതിയുടെ കർത്താവ് ആര്? ഓപ്ഷൻ സി ആണ് ആൻസർ, വി ടി ഭട്ടതിരിപ്പാട്. അടുത്ത ക്വസ്റ്റ്യൻ, ഒറ്റക്കണ്ണൻ പോക്കർ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഒറ്റക്കണ്ണൻ പോക്കർ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ മുച്ചീട്ട് കളിക്കാരന്റെ മകൾ, ഓപ്ഷൻ ബി ബാല്യകാല സഖി, ഓപ്ഷൻ സി പാത്തുമ്മയുടെ ആട്, ഓപ്ഷൻ ഡി എന്റെ ഉപ്പാപ്പാക്കൊരു ഒരാന ഉണ്ടാർന്ന്.
ഒറ്റക്കണ്ണൻ പോക്കർ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ, മുച്ചീട്ട് കളിക്കാരന്റെ മകൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കണം. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.